വാർത്തകളിലേക്ക്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചുവെന്ന് CPIM. കൂലിയായി നൽകാനുള്ള 20,000 കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന ത്രിപുരയിലെയും കേരളത്തിലെയും ഇടത് സർക്കാരുകളെ കേന്ദ്രം ലക്ഷ്യം വയ്ക്കുകയാണെന്നും ബൃന്ദ കാരാട്ട് കുറ്റപ്പെടുത്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിയമം ഉറപ്പു നൽകുന്നത് വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസമെങ്കിലും ജോലി എന്നതാണ്. എന്നാൽ കഴിഞ്ഞ വർഷം NDA സർക്കാർ നൽകിയതാവട്ടെ ശരാശരി 46 ദിവസത്തെ തൊഴിൽ മാത്രം. ഈ വർഷം പദ്ധതി ചെലവ് വീണ്ടും വെട്ടിക്കുറയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നു. തൊഴിലാളികൾക്ക് ചെയ്ത ജോലിക്ക് കൃത്യമായി കൂലി ലഭിക്കുന്നില്ല. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 20,000 കോടി രൂപ കൂലി ഇനത്തിൽ നൽകാനുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് വൈകുന്നതിനാലാണ് കൂലി മുടങ്ങുന്നത്. പദ്ധതി പ്രകാരം അപേക്ഷിച്ച 11% പേർക്ക് ജോലി നൽകാനേ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ മാതൃകയായിരുന്നു ഇടതുപക്ഷം ഭരിക്കുന്ന ത്രിപുര സംസ്ഥാനം. ദേശീയ തലത്തിൽ ശരാശരി തൊഴിൽ ദിനങ്ങൾ 46 എന്നിരിക്കെ ത്രിപുരയിൽ അത് 79 ആണ്. കേരളത്തിലെ ഇടത് സർക്കാരും പദ്ധതി നടത്തിപ്പിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ്. എന്നാൽ ഇടത് സർക്കാരുകളെ ലക്ഷ്യം വച്ച് ത്രിപുരയ്ക്കും കേരളത്തിനുമെതിരായ നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് ആരോപിച്ചു. ഇൻ കേരള ഓൾസോ ദി ഫണ്ട്സ് ടു ബി ട്രാൻസ്ഫർഡ് ഓൺ മൻറേഗ അക്കൗണ്ട്, ദി ഫുഡ് ഗ്രെയിൻസ് ടു ബി ട്രാൻസ്ഫർഡ് ഓൺ ദി ഫുഡ് സെക്യൂരിറ്റി അക്കൗണ്ട്. Both these aspects they are targeting the left governments of Kerala and Tripura. In 3 years we see the Modi government's targeting of left front governments. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് അടിക്കടി വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ പാവങ്ങളുടെ പ്രതീക്ഷയായ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുകയാണ് ചെയ്തതെന്നും CPIM കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി.